എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് മോളിയാണ്. അപ്പോൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുവാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം നെയ്മീനാണ്. അത് മസാല പുരട്ടി വെക്കുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി അതിന് ഗ്രേവി തയ്യാറാക്കുവാനായിട്ട് 1 സവാള കനം കുറഞ്ഞരിഞ്ഞത്, 2 പച്ചമുളക്, 1/2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറുവപ്പട്ട 2 കഷ്ണങ്ങൾ, ഗ്രാമ്പു 3 കഷ്ണം, ഏലക്ക 3 എണ്ണം, മല്ലിയില ആവശ്യത്തിനെടുക്കാം, കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ നമുക്ക് മസാല പുരട്ടി നമുക്ക് മാറ്റിവെക്കാം. ഇതൊരു 1/2 മണിക്കൂർ മസാല പുരട്ടി നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫിഷ് മോളി ആയതുകൊണ്ട് നമ്മൾ നോർമൽ ഫ്രൈ ചെയ്ത രീതിയിൽ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. 1¼ പരുവം വരെ നമുക്കിത് ഫ്രൈ ചെയ്താൽ മതിയാവും. അത് തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്ത് നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമ്മൾ വറുത്തെടുത്ത ആ പാനിൽ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്നതായ സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ട് വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കുക. അതൊന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. തക്കാളി ഒന്ന് അല്പം വാടുന്നത് വരെ ഇത് നമ്മൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടി തന്നെയാണ്. അപ്പം കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉലുവ അധികമൊന്നുമില്ല, ഒരു ചെറിയ പിഞ്ച്, ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. നന്നായി എല്ലായിടത്തും ഒന്ന് ഇളക്കി ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാൽ, 1/4 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 250 ml, അത് ഈ നമ്മുടെ ഉള്ളിയും ഇനി ഇട്ട് കൊടുക്കുന്ന മീനും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 2/2 പാൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇത്
മീൻ ഓരോന്നായിട്ട് നമ്മൾ പൊടിഞ്ഞു പോകാതെ വളരെ പതുക്കെ ചേർത്ത് കൊടുക്കും. ചേർത്ത ശേഷം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഒന്ന് വെന്ത് അതൊന്ന് വറ്റി കിട്ടുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കുക. അതൊന്ന് ചാറൊന്ന് കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനിയും ചേർക്കേണ്ടത് നമുക്ക് 1/2 പാലാണ്. 1/2 പാൽ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് 1/2 പാലാണ് ചേർക്കുന്നത്. അത് ഓരോരുത്തർക്കും അതിൻ്റെ ഗ്രേവിയുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 പാൽ ചേർത്ത് കൊടുത്ത് ഇനി ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ട ഇങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുവാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു.